നമസ്കാരം. കരിപ്പൂർ വിമാനാപകടത്തിലെ രക്ഷാപ്രവർത്തകരെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ പോയി പോലീസുകാരൻ സല്യൂട്ട് ചെയ്ത ഫോട്ടോയിൽ അന്വേഷണത്തിന് ഉത്തരവ്. രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ പലരും ക്വാറന്റൈനിലാണ്. ഇവർക്ക് ആദരസൂചകമായി സല്യൂട്ട് നൽകുന്ന പോലീസുകാരന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ഇതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം. കൺട്രോൾ റൂമിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വന്ന ഉദ്യോഗസ്ഥനാണ് മേലുദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഇത്തരത്തിൽ ചെയ്തത്. ഇതിനെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊണ്ടോട്ടി സിഐയോട് എസ് പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസുകാരൻ സല്യൂട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ സിനിമാ താരങ്ങൾ അടക്കം ഒട്ടേറെ പേരാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. കരിപ്പൂരിലെ രക്ഷാപ്രവർത്തകരെ കേരള പോലീസ് അവരുടെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പോയി സല്യൂട്ട് ചെയ്യുന്നു എന്നാണ് പലരും ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതോടെയാണ് വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയത്. കരിപ്പൂരിലെ വിമാന ദുരന്തത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പ്രദേശവാസികൾക്കുള്ള അഭിനന്ദനങ്ങളാണ് മലയാളികളുടെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും. പോലീസും അഗ്നിശമന സേനയും ഒക്കെ എത്തുന്നതിന് മുമ്പ് അപകടം നടന്നയുടൻ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയ കരിപ്പൂരുകാർക്കും രാത്രി വൈകി രക്തബാങ്കുകൾക്ക് മുന്നിൽ വരുന്ന മറ്റുള്ളവർക്കുമൊക്കെയുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ് നിരവധി പേർ. രണ്ടുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രക്ഷാപ്രവർത്തകരോട് ക്വാറന്റൈനിൽ പോകാൻ സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിലാണ്. ഇവിടെ എത്തിയാണ് പോലീസ് സല്യൂട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിത്രം പോലീസ് നിഷേധിക്കുകയാണ്. കരിപ്പൂർ പോലീസ് ഇത് നിഷേധിച്ചു. കേരള പോലീസ് അങ്ങനെ സല്യൂട്ട് നൽകാനായി ക്വാറന്റൈൻ കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നും ചിത്രത്തിന്റെ വസ്തുത എന്താണെന്ന് അറിയില്ലെന്നും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മറ്റേതെങ്കിലും സുരക്ഷാ വിഭാഗത്തിലുള്ളവരാണോ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം. വെള്ളിയാഴ്ച രാത്രി 7:40 നടന്ന വിമാന അപകടത്തിൽ 18 പേർ മരണമടഞ്ഞിരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ദുബായിൽ നിന്നെത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 184 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കനത്ത മഴയെയും കോവിഡ് ഭീതിയെയും വകവയ്ക്കാതെ സംഭവസ്ഥലത്ത് ഓടിയെത്തി വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തെടുക്കാനും ആശുപത്രികളിൽ എത്തിക്കാനും പ്രദേശത്തുള്ളവർ വലിയ ജാഗ്രതയായിരുന്നു കാണിച്ചിരുന്നത്. ഇത് ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാനും നിരവധി പേരെ രക്ഷിക്കാനും ഇടയാക്കി. കരിപ്പൂരിൽ നാടിനെ നടുക്കിയ വിമാന ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശവാസികൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ആദരവ് നൽകുകയാണ് ലോകം. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാരുടെയും പ്രദേശവാസികളെയും കുറിച്ച് വാക്കുകൾ ഇല്ലാതെയാണ് ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പിന്നാലെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫോട്ടോ എത്തിയത്. കരിപ്പൂർ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരും കോവിഡ് നിരീക്ഷണത്തിൽ പ്രവേശിച്ചിരുന്നു. ഇവർ നിരീക്ഷണത്തിൽ കഴിയുന്ന സ്ഥലങ്ങളിൽ 5:00 കേരള പോലീസ് എത്തുകയും തുടർന്ന് സല്യൂട്ട് നൽകി ആദരിക്കുകയും ചെയ്തുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം. സിവിൽ ഓഫീസർ നിസാർ അരിമ്ര എത്തിയാണ് ഇവരെ സല്യൂട്ട് നൽകി ആദരിച്ചതെന്നും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം കൊണ്ടോട്ടി നിവാസികളായ ഇവരുടെ അവസരോചിതമായ ഇടപെടലാണ് വിമാന ദുരന്തത്തിന് വ്യാപ്തിയും മരണനിരക്കും കുറച്ചത്. ദുബായിൽ നിന്ന് പുറപ്പെട്ട 13:44 എയർ ഇന്ത്യ ദുബായ് കോഴിക്കോട് വിമാനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് ലാൻഡിംഗിൽ ഇടയിൽ തെന്നി മാറിയതാണ് അപകട കാരണം. തെന്നി വീണ വിമാനം രണ്ടാമത് വീണ്ടും ടേക്ക് ഓഫ് ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. വിമാനം രണ്ടായി പിളർന്നിരുന്നു. വിമാനത്തിന്റെ പൈലറ്റും സഹപൈലറ്റും ഉൾപ്പെടെ 18 പേരാണ് മരിച്ചത്. നിലവിൽ 115 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. 57 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം വിവിധ ആശുപത്രികളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ മൊബൈൽ ടിവി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.